എല്ലാവർക്കും അന്വസ്ഖാമുള്ളതിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ചിക്കൻ കറിയാണ്. നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു ചിക്കൻ കറി, പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ചിക്കൻ കറി. അതെങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മീഡിയം സൈസ് ചിക്കൻ ആണ് വാങ്ങിച്ചുകൊണ്ട് വന്നേക്കുന്നത്. അത് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ചിക്കൻ്റെ ഗ്രേവി തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ വെജിറ്റബിൾസ് എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകും ചതച്ചാണിത്. ഒരഞ്ച് പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില, രണ്ട് തക്കാളി നീളത്തിൽ അരിഞ്ഞത്, രണ്ട് വലിയ സവോള ചെറുതായിട്ട് അരിഞ്ഞത്. നമുക്ക് ചിക്കൻ കറി തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു പാൻ വെച്ചിട്ടുണ്ട്. ആ പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകും കൂടെ ചതച്ചതാണിത്. അതിടാം. നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിന്റെ പച്ചമുളക് ഒന്ന് ജസ്റ്റ് ഒന്ന് മാറിക്കോട്ടെ. ഇതിലൂടെ ഇഞ്ചിയുടെയും പച്ചമുളകും ഒക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഇതിൻ്റെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള, ഇതെല്ലാം ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ ഉപ്പ് ഇട്ട് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ലൈറ്റ് ബ്രൗൺ നിറാവുന്നിടം വരെ ഇളക്കി കൊടുത്ത് വഴറ്റിയെടുക്കാം. ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും സവോളയൊക്കെ ചെറുതായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന തക്കാളി നമുക്ക് ചേർക്കാം. തക്കാളി നമുക്കിതിൻ്റെ കൂടെ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ചിക്കൻ കറിക്ക് വേണ്ട മസാലകളെല്ലാം മിക്സ് ചെയ്യാം. ആദ്യമായിട്ട് നമ്മൾ മല്ലിപ്പൊടിയാണ് എടുക്കുന്നത്. അത് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി നിറച്ചെടുക്കണം. അടുത്തത് 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി, പിന്നീട് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഇനി 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, ഇനി 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി, ഇനി 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, പിന്നീട് വളരെ കുറച്ച്, ഇതും 1/4 ടീസ്പൂൺ വരത്തില്ല, കുറച്ചേ ഉള്ളൂ, ഇത് ഗരം മസാല. ഇതിൻ്റെ കൂടെ നമുക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടെ ഇടാം. എന്നിട്ട് ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിന് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണേ. കരപ്പെല്ലാം നമ്മൾ നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. നമ്മൾ വഴറ്റാൻ വെച്ചിരുന്ന എണ്ണ അധികം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് ഇതിനകത്ത് തന്നെ കിടന്ന് വെന്ത് ഉടഞ്ഞിട്ടുണ്ട് കണ്ടോ. എല്ലാം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പിടുകയാണ്. ഇനി അരപ്പിട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ അരപ്പിൻ്റെ എല്ലാം പച്ചമണം മാറണം. അതുവരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മസാലയുടെ പച്ചമണമൊക്കെ മാറാൻ വേണ്ടി നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിലേക്ക് ഒരു ശകലം വെളിച്ചെണ്ണ കൂടി ഒഴിക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്ത് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. മസാലകളെല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും പച്ചമുളകൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ വെള്ളത്തിനകത്ത് കിടന്നു ഇതെല്ലാം ഒന്ന് വെന്തോട്ടെ. സവോളയൊക്കെ കിടക്കുന്നതും മസാലകളും ഞാൻ ഒഴിച്ചേക്കുന്നത് ചൂടുവെള്ളമാണ്. ഇങ്ങനെ ഒഴിക്കുമ്പോൾ ഒരിക്കലും പച്ചവെള്ളം ഒഴിക്കരുത്. ഇനി നമുക്കൊന്ന് തീ ഒന്ന് കൂട്ടിയിട്ട് കൊടുത്തിട്ട് 2 മിനിറ്റ് നമുക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സാവും. കുറച്ച് വെള്ളവും നമ്മൾ ഒഴിച്ചേക്കുന്നതുകൊണ്ട് ഗ്രേവിയും ഇച്ചിരി ലൂസായി കിട്ടിയിട്ടുണ്ട്.
The gravy is not a little bit of the lake. We will take the chicken piece. We will take the chicken piece. We will mix the chicken and masala. We will take the chicken. This is the same thing. Chicken and tapa to tea, tea, and nut to put to each other. Name a salad a little on the day of the pedicate. Egresher and Jim Intola Namala, high flame litrikiana, and the Kariakan levetti the lakin under a little mana of coir under, need lake in the Makogorcha, Caravia Pilagudina. Namala Caravia Pilagud to Namaka on that mix here. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ ചിക്കനാത്ത വെള്ളം എല്ലാം ഇറങ്ങിയിട്ടുണ്ട് ഇത്രയും ഗ്രേവി ഉണ്ട് നമുക്ക് കൂടുതൽ ഗ്രേവി വേണമെങ്കിൽ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ കുറച്ച് വെള്ളം കൂടെ ഒഴിക്കാം ഇനി നമുക്ക് ഇത് അടച്ചു വെച്ചിട്ട് നമ്മൾ ഇത്ര തീ കൂട്ടി ഇട്ടിരുന്നത് ഇനി നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ട് അടച്ചു വെച്ച് വേവിക്കാം നമ്മൾ ഏറ്റവും ചെറിയ തീയിൽ അടച്ചു വെച്ച് ചിക്കൻ വേവിക്കാൻ വെച്ചാണ് ഒരു 20 മിനിറ്റോളം ആയിട്ടുണ്ട് ഏറ്റവും ചെറിയ തീയിലാണ് നമ്മൾ വെച്ചിരുന്നത് ഇനി നമുക്ക് ഒന്ന് ഇളക്കിയൊക്കെ കൊടുത്തു നോക്കാം ഈ സമയത്ത് ചിക്കന്റെ ഉപ്പ് നോക്കണം ചിക്കൻ കറിയുടെ ഉപ്പ് നോക്കണം ഗ്രേവിക്കെല്ലാം മുളകും ഒക്കെ കറക്റ്റ് ആയിട്ടുണ്ടോ മസാലയൊക്കെ കറക്റ്റ് ആയിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം ഉപ്പ് ഞാൻ നോക്കി ഉപ്പിന്റെ ശകല കുറവുണ്ട് അതുകൊണ്ട് ഒരു അര ടീസ്പൂൺ ഉപ്പ് കൂടി നമുക്ക് ചേർക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഈ സമയത്ത് തീ ഒന്ന് കൂട്ടി വെക്കുകയാണ് ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമ്മുടെ സ്വാദിഷ്ടമായ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് നല്ല ഗ്രേവിയാണ് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് നിങ്ങളെല്ലാവരും ചിക്കൻ കറി ഈ രീതിയിൽ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഞാനൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയാണ് സ്വാദിഷ്ടമായ ചിക്കൻ കറി നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ എൻഎസ് കാമ്പ്ലോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ വലിയൊരു കമന്റുകൾ കൂടി രേഖപ്പെടുത്തണം ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ താങ്ക് യു